നമസ്കാരം സദ്ഗുരുജി ഞാൻ ദിവ്യാങ്ക ത്രിപാഠി ദെഹിയ എനിക്ക് അങ്ങയോട് ചോദ്യം ചോദിക്കാൻ സാധിച്ചത് ഒരു ഭാഗ്യമാണ് എന്റെ ചോദ്യം ഇതാണ് വിലക്കപ്പെട്ട കാര്യങ്ങളൊക്കെ ആസ്വാദ്യകരമാകുന്നത് എന്തുകൊണ്ടാണ് അത്തരം പ്രലോഭനങ്ങളിൽ നിന്നും എങ്ങനെ മാറി നിൽക്കാം നമസ്കാരം ദിവ്യങ്ക നിങ്ങളെ ആര് എന്തു ചെയ്യുന്നതിൽ നിന്നാണ് വിലക്കിയത് അപ്പോൾ ഈ വിലക്കപ്പെട്ട കാര്യവും അനുവദിക്കപ്പെട്ട കാര്യവും ഈ സംസ്കാരത്തിന്റെ ഭാഗമല്ല അതൊരു വേറെ സ്ഥലത്തു നിന്നും വരുന്നതാണ് നിങ്ങൾക്ക് ഈ വിവരമില്ലാത്ത ജോഡിയെക്കുറിച്ച് അറിയില്ലേ നിങ്ങൾ അവരെക്കുറിച്ച് കേട്ടിട്ടില്ലേ ദിവ്യാങ്ക ആദവും ഹവയും അവരെ കുറിച്ചാണ് ഞാൻ പറയുന്നത് അപ്പോൾ പരസ്പരം എന്ത് ചെയ്യണം എന്ന് അവർക്ക് അറിയാത്ത സമയത്ത് അവർ ആ ആപ്പിൾ തിന്നു അവർക്കൊരു ഒറ്റ ആപ്പിളേ ഉണ്ടായിരുന്നുള്ളൂ എന്നിട്ട് അവർ വിചാരിച്ചത് അവർ സ്വർഗത്തിലാണെന്നാണ് അപ്പോൾ ആ ആപ്പിൾ തിന്നതിന് ശേഷം അവർ വീണു പിന്നെ ആ വിലക്കപ്പെട്ട മരം ആളുകൾ മറന്നുപോയ കാര്യം വിലക്കപ്പെട്ട കനി അറിവിൻ്റെ പഴമാണെന്നതാണ് അപ്പോൾ ദൈവം പറഞ്ഞു എന്ന് തോന്നുന്നു അറിവിൻ്റെ പഴം കഴിക്കരുത് കാരണം അറിവ് വിലക്കപ്പെട്ടതാണ് കാരണം ജീവിതം സംഭവിക്കുന്നത് അവബോധം കൊണ്ടാണ് അറിവ് കൊണ്ടല്ല ഇപ്പോൾ നമ്മൾ ജീവിതത്തിൽ സ്വരുക്കൂട്ടിയ കാര്യങ്ങൾ ഇതുപോലെയാണ് ചിലത് നല്ലതാണ് ചിലത് മോശമാണ് ചിലത് പുണ്യമാണ് ചിലത് പാപമാണ് ഇത്തരം വേർതിരിവുകൾ കാരണം ഒരു പ്രവൃത്തിയും മറ്റൊന്നും തമ്മിലുള്ള ഇത്തരം വിവേചനങ്ങൾ കാരണം ഇപ്പോൾ നമുക്ക് ഈ പ്രശ്നങ്ങളുണ്ട് ഇതൊക്കെ പറഞ്ഞ ആളുകൾക്ക് മനുഷ്യ മനസ്സ് എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് ഒരു തുമ്പുമില്ല ഇപ്പോൾ ദിവ്യങ്ക ഞാനിപ്പോൾ അടുത്ത പത്ത് സെക്കൻഡ് കുരങ്ങന്മാരെ പറ്റി ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കുരങ്ങന്മാരെ കുറിച്ച് ചിന്തിക്കാതിരിക്കാൻ സാധിക്കുമോ നിങ്ങൾ കുരങ്ങന്മാരെ കുറിച്ച് മാത്രം ചിന്തിക്കും അപ്പോൾ മനസ്സിന്റെ പ്രകൃതം തന്നെ ഇതാണ് അതായത് ഈ മനസ്സിൽ കൂട്ടലും ഗുണിക്കലും മാത്രമേ ഉള്ളൂ കുറയ്ക്കലും ഹരിക്കലുമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ നിന്നും ഒരു ചിന്തയെ എടുത്തു മാറ്റാൻ സാധിക്കില്ല നിങ്ങൾ ശ്രമിച്ചാൽ അത് പെരുകുക മാത്രമേ ഉള്ളൂ ഇത് മൂന്ന് പെടലും ആക്സലേറ്റർ ആയ ഒരു കാറിനെ പോലെയാണ് എവിടെ തൊട്ടാലും അത് വേഗത്തിൽ പോവുകയുള്ളൂ അപ്പോൾ ഈ മനസ്സിൽ ആരോ നിങ്ങളോട് പറഞ്ഞു ഇത് പാപമാണ് അതിനെ ചിന്തിക്കരുത് പിന്നെ നിങ്ങളുടെ മുഴുവൻ സമയം ജോലി അതാകും വിലക്കപ്പെട്ടതും വിലക്കിയതല്ലാത്തതും എന്നത് വിട്ടുകളയുക നിങ്ങളുടെ സ്വാഭാവികമായ പ്രവണത എന്താണ് അത് സന്തോഷത്തോടെ ചെയ്യുക അതുകൊണ്ട് ഒരു പ്രശ്നവുമില്ല പിന്നെ നിങ്ങൾ നിങ്ങളുടെ സ്വാഭാവികമായ പ്രവണത എന്താണെന്ന് അറിയാൻ സമയം ചെലവിട്ടാൽ എന്നെ വിശ്വസിക്കൂ നിങ്ങളൊന്നും അധികമായി ചെയ്യില്ല എല്ലാ കാര്യങ്ങളും നടക്കേണ്ട പോലെ നടക്കുന്നു എന്ന് കാണാനാകും ഇപ്പോൾ ചെറിയ കാര്യങ്ങൾ ആളുകളുടെ മനസ്സിൽ വലിയ കാര്യങ്ങളായി മാറിയിരിക്കുകയാണ് കാരണം അവരതിനെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ് ഇതാണ് മനസ്സിന്റെ പ്രകൃതം എന്താണോ നിങ്ങൾ ചിന്തിക്കാതിരിക്കാൻ ശ്രമിക്കുന്നത് നിങ്ങൾ അതിനെക്കുറിച്ച് മാത്രമേ ചിന്തിക്കൂ